അബ്ദുള്ള കുട്ടിയെ നീക്കി കണ്ണൂർ സീറ്റ് സതീശൻ പാച്ചേനിക്ക് നൽകിയതിനെതിരെ ആദ്യം പരസ്യമായി എതിർപ്പുയർത്തിയത് യൂത്ത് ലീഗായിരുന്നു. കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വിമതനായി മത്സരിച്ച പി കെ രാഗേഷിന് രഹസ്യ പിന്തുണ നൽകിയത് സതീശൻ പാച്ചേനി അടക്കമുള്ള എ ഗ്രൂപ്പ് നേതാക്കളാണെന്നും ഇത് ലീഗ് സ്ഥാനാർത്ഥികളുടെ പരാജയത്തിനും കോർപ്പറേഷൻ ഭരണം കൈവിട്ടു പോകാനും കാരണമായെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു യൂത്ത് ലീഗിന്റെ പ്രതിഷേധം. എന്നാൽ നേതാക്കൾ ഇടപെട്ട് പ്രതിഷേധം തണുപ്പിച്ചെങ്കിലും സതീശന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ ലീഗ് പ്രവർത്തകർ സജീവമാകാത്തതാണ് യു ഡി എഫ് നേതൃത്വത്തെ വലയ്ക്കുന്നത്. എന്നാൽ ഡെപ്യൂട്ടി മേയർ സ്ഥാനം ആവശ്യപ്പെട്ട രാഗേഷിനെ കോൺഗ്രസ് കൈയൊഴിഞ്ഞതോടെ സതീശിനെതിരായ പ്രതിഷേധങ്ങളും അവസാനിച്ചെന്നാണ് യൂത്ത് ലീഗ് നേതൃത്വം പറയുന്നത്. വലിയ ആവേശത്തോടുകൂടി മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാർ സജീവമായി രംഗത്തുണ്ട്. ഇതൊക്കെ ആരോ ഉണ്ടാക്കുന്നൊരു കുപ്രചരണമാണ്. ലീഗിൻ്റെ പ്രവർത്തകന്മാർ എല്ലായിടത്തും സജീവമായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പാച്ചേനിയുടെ പ്രവർത്തനങ്ങൾ ഏകപക്ഷീയമാണെന്ന് ലീഗ് നേതാക്കൾ കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തലയോട് നേരിട്ട് പരാതിപ്പെട്ടിരുന്നു. അവസാന നിമിഷം ഗ്രൂപ്പ് മാറിയ പാച്ചേനിയോട് എ വിഭാഗത്തിനും കടുത്ത എതിർപ്പാണുള്ളത്. ഇതും തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായേക്കാമെന്നാണ് വിലയിരുത്തൽ. സീറ്റിനായി ഐ വിഭാഗത്തിലേക്ക് ചേക്കേറിയ സതീശൻ പാച്ചേനിയെ ഐ വിഭാഗവും പൂർണ്ണമായി ഉൾക്കൊണ്ടിട്ടില്ല എന്നാണ് സൂചന. മീഡിയ വൺ കണ്ണൂർ.